കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി കൊച്ചി ലേ ഷോർ ആശുപത്രിയെക്കുറിച്ച് അതിൻ്റെ മാനേജ്മെൻറ്റിനെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം നടക്കുകയാണ് പ്രത്യേകിച്ച് യൂസഫ് യൂസഫലിയെയും അദ്ദേഹത്തിൻ്റെ മരുമകൻ ഷംസീർ വയലിനെയും ചേർത്ത് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് നടക്കുന്നത് വാഹനാപകടത്തിൽപ്പെട്ട പതിനെട്ട് വയസ്സുകാരൻ എബിൻ വി ജെ മസ്തിഷ്ക മരണം സംഭവിച്ചെന്ന റിപ്പോർട്ട് നൽകി അവയവങ്ങൾ ദാനം ചെയ്തെന്ന പരാതിയിൽ കൊച്ചി ലേക്ഷോർ ആശുപത്രിക്കും എട്ട് ഡോക്ടർമാർക്കുമെതിരെ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു ഇതിനെ ചേർത്താണ് പൊടിപ്പും തൊങ്ങലും ചേർത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചാരണം നടത്തുന്നത് കൂടുതലും ഷാജൻ സക്രയെ ചേർത്താണ് പ്രചാരണം യൂസഫ് അലി ഡൽഹിയിൽ ഷാജൻ സക്രയക്കെതിരെ കേസ് കൊടുത്തു അതിൻ്റെ വിധി വന്നത് കൊച്ചിയിലും ഈ തലക്കെട്ടിലാണ് ആക്ഷേപങ്ങൾ ചൊരിയുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ സംഭവം നടക്കുന്നത് അപകടമുണ്ടായി തലയിൽ രക്തം കട്ട പിടിച്ചത് നീക്കം ചെയ്യാതെ അവനെ മസ്തിഷ്ക മരണത്തിന് വിട്ടുകൊടുത്തു എന്നാണ് പരാതി എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എൽദോസ് മാത്യു ആണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ബൈക്ക് അപകടത്തിൽപ്പെട്ട അബിൻ്റെ അവയവങ്ങൾ മലേഷ്യൻ പൗരനാണ് ദാനം ചെയ്തത് രണ്ടായിരത്തി ഒമ്പത് നവംബർ ഇരുപത്തി ഒമ്പതിനാണ് അപകടം നടന്നത് അപകടം നടന്നയുടൻ കോതമംഗലം മാർ ബസേലിയോസ് ആശുപത്രിയിൽ എത്തിച്ച യുവാവിനെ പിറ്റേ ദിവസം ലേക് ഷോറിലേക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി മാറ്റുകയായിരുന്നു തൊട്ടടുത്ത ദിവസം മസ്തിഷ്ക മരണം സംഭവിച്ചതായി അറിയിക്കുകയും കരളും വൃക്കകളും മാറ്റിവെക്കുകയുമായിരുന്നു കൊല്ലം സ്വദേശിയായ ഡോക്ടർ ഗണപതിയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചത് തലയിൽ രക്തം കട്ട പിടിച്ചാൽ തലയോട്ടിയിൽ സുഷിരമുണ്ടാക്കി അത് മാറ്റാനുള്ള പ്രാഥമിക ചികിത്സ രണ്ട് ആശുപത്രികളും നിഷേധിച്ചെന്നാണ് ഡോക്ടർ കൂടിയായ പരാതിക്കാരൻ കോടതിയെ അറിയിച്ചത് അവയവദാനത്തിന്റെ നടപടിക്രമങ്ങൾ ഒന്നും പാലിച്ചില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി മഞ്ചേരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരെ അടക്കം വിസ്തരിച്ച കോടതി പ്രഥമദൃഷ്ട്യ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി എതിർകക്ഷികൾക്ക് സമൻസ് അയക്കാൻ ഉത്തരവിട്ടു പരുക്കേറ്റ അബിനെ ആദ്യം പ്രവേശിപ്പിച്ച മാർ ബെസോലേസ് ആശുപത്രിയിലും പിന്നീട് പ്രവേശിപ്പിച്ച ലേക്ഷോർ ആശുപത്രിയിലും കാര്യമായി ചികിത്സ നൽകിയില്ലെന്നാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടിയത് തലയിൽ കട്ടപ്പടിച്ച രക്തം നീക്കം ചെയ്യാൻ നടപടിയുണ്ടായില്ലെന്ന് ചികിത്സാരേഖകൾ പരിശോധിച്ച ഡോക്ടർമാർ കോടതിയിൽ മൊഴി നൽകി പത്രവാർത്തകളിലൂടെയാണ് ഗണപതി അഭിൻ്റെ മരണത്തെയും പിന്നീടുള്ള അവയവദാനത്തെക്കുറിച്ചും അറിഞ്ഞത് ഡോക്ടർമാർ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയാണ് അവയവദാനം ചെയ്തതെന്നും ഇതുവഴി ആശുപത്രി വൻതുക കരസ്ഥമാക്കിയെന്നും പരാതിയിൽ ആരോപിച്ചിരുന്നു ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ടിലെ ഇരുപത്തിരണ്ട് ഒന്ന് വകുപ്പ് പ്രകാരമാണ് പരാതി നൽകിയത് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ തെളിവ് ഹാജരാക്കിയെങ്കിലും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചത് ഇതേ തുടർന്ന് കോടതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വകുപ്പിലെ ഡോക്ടർ തോമസ് ഐപ്പിന്റെ സഹായം തേടിയിരുന്നു മാനദണ്ഡങ്ങൾ പാലിച്ചല്ല അവയവദാന ശസ്ത്രക്രിയ നടത്തിയതെന്ന് ഡോക്ടർ തോമസ് ഐപ്പും കോടതിയെ അറിയിച്ചു ഈ മൊഴികളുടെയും മറ്റും രേഖകളുടെയും അടിസ്ഥാനത്തിൽ അവയോദാന വകുപ്പ് വകുപ്പിലെ വിവിധ വ്യവസ്ഥകൾ അനുസരിച്ച് തുടർ നടപടിക്കാണ് കോടതി ഉത്തരവിട്ടത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഒൻപത് നവംബർ ഇരുപത്തൊമ്പതിനാണ് അപകടം നടന്നതെന്ന് ഓർക്കണം അന്ന് ലേ ഷോർ ആശുപത്രിയുടെ ഉടമസ്ഥൻ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിനായിരുന്നു ഫിലിപ്പ് അഗസ്റ്റിനിൽ നിന്ന് രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിലാണ് യൂസഫ് അലിയുടെ മരുമകൻ വി പി എസ് ഹെൽത്ത് കെയറിൻ്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഷംസീർ വൈലിൽ ഏറ്റെടുക്കുന്നത് കാളപറ്റ നികൾക്കുമ്പോൾ കയറെടുക്കുന്ന സോഷ്യൽ മീഡിയയിലെ ചില മാനസിക രോഗികൾ ഉടൻ വിളംബരം ചെയ്തു ലേക് ഷോർ അവയവ കച്ചവടം നടത്തി കോടികൾ സമ്പാദിച്ചുവെന്ന് മോഹൻലാലിൻ്റെ നിർണ്ണയം സിനിമയിലെ പോലെ തട്ടിപ്പ് നടത്തുന്നു എന്ന് വേണ്ട ഡൽഹിയിലെ പരാതിക്ക് കൊച്ചിയിൽ വിധി വന്നു എന്നൊക്കെയായി പ്രചരണം പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കണം ഈ കേസുമായി യൂസഫ് യൂസഫിലിക്കോ അദ്ദേഹത്തിൻ്റെ മരുമകൻ ഷംസീറിനോ ഇപ്പോഴത്തെ ലേക്ഷോർ ആശുപത്രിക്കോ ഒരു ബന്ധവുമില്ല സാധാരണഗതിയിൽ ഇത്തരം വിവാദ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ മാധ്യമങ്ങൾ പ്രമുഖ കമ്പനി പ്രമുഖ ഹോസ്പിറ്റൽ എന്നൊക്കെയാണ് പറയാറ് എന്നാൽ ഇവിടെ മനഃപൂർവം ലേക്ഷോർ ആശുപത്രി എന്ന് തന്നെയാണ് പറഞ്ഞത് ഇത് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്താനിടയായി സോഷ്യൽ മീഡിയയിലെ ഞരമ്പന്മാർ ഇനിയെങ്കിലും സത്യമറിഞ്ഞ് പ്രതികരിക്കണം കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ ശിക്ഷിക്കപ്പെടണം അങ്ങനെ തന്നെയാണ് വേണ്ടത് ഒരു കുറ്റവും ചെയ്യാത്ത മനസ്സിൽ പോലും കരുതാത്ത നിരപരാധികളെ ക്രൂശിക്കരുത്